മർക്കോസ് എഴുതിയ സുവിശേഷം 6:45 വാക്യഭാഗം. തൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരയ്ക്ക് ബേത്സയിദയ്ക്ക് നേരെ മുന്നോട്ട് പോകുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കയറിപ്പോയി. ഒരുമിച്ച് നിന്ന സാഹചര്യമാണ്, അവരൊരുമിച്ച് നിന്നതാണ്, ഒരുമിച്ച് നിന്ന് ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തതാണ്. അത്ഭുത പ്രവൃത്തി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പുരുഷാരത്തെ എല്ലാം പറഞ്ഞയച്ചു, കൂടെ നിന്ന് ശിശഗണത്തെ പടകിൽ കയറ്റി അക്കരയ്ക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു വിട്ടു. യേശു കർത്താവ് മലയിലേക്ക് തനിച്ച് കയറിപ്പോയി. ഇപ്പം ശിശഗണം ഒറ്റയ്ക്കാണ് പോകുന്നത്. അവർ പോകുന്ന വഴിയിൽ അവർക്ക് പ്രതികൂലങ്ങൾ സംഭവിക്കുകയാണ്. കാറ്റ് പ്രതികൂലമാകുന്നു, പടകാടി ഉലയുന്നു, പ്രതികൂലങ്ങൾ സംഭവിക്കുകയാണ്. യേശു മലമുകളിൽ കയറി, യേശു മലമുകളിലേക്ക് പോയിരിക്കുകയാണ്. പല ഭാഗങ്ങളും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കങ്ങനെ കാണുവാനും കഴിയുന്നുണ്ട്. യേശു ചിലപ്പോൾ നിർജ്ജനമായ സ്ഥലത്തേക്ക് പോകുമായിരുന്നു, യേശു ചിലപ്പോൾ മലമുകളിലേക്ക് കയറി പോകുമായിരുന്നു, യേശു ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ചില സംഭവങ്ങളിലൊക്കെ നമുക്കങ്ങനെ പഠിക്കാനും കഴിയുന്നുണ്ട്. യേശു പിതാവിനോട് സംസാരിക്കുവാൻ, തന്നെ അയച്ച പിതാവിനോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ വേണ്ടി യേശു ഒറ്റയ്ക്ക് പോയിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. യേശു എവിടെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. യേശു ആമേൻ മലമുകളിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നിർജ്ജനമായ ഏതെങ്കിലും സ്ഥലത്തേക്കാണ് പോകുന്നത്. ദൈവവുമായി പിതാവുമായി സംസാരിക്കുകയാണ്. ഇങ്ങനെ യേശു കർത്താവ് പോവുകയാണ്. യേശു കർത്താവ് മലമുകളിലിരിക്കുന്നു, ശിക്ഷകണം പടകിൽ പോകുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ആ ഭാഗം ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു, ആ ദൂത് പറയാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഈ സംഭവം ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, യേശുവിനോട് കൂടെ ആയിരുന്നവര്, യേശുവിനോട് കൂടെ സമയം ചെലവഴിച്ചവര്, യേശുവിനോട് കൂടെ നിന്ന് മിനിസ്ട്രി ചെയ്തവര്, യേശുവുമായി ബന്ധപ്പെട്ട് നിന്നവര്, അമ്മ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തിട്ട് അമ്മേൻ അവർ പോയി കഴിയുമ്പോൾ യേശു അവരെ കാണാതിരിക്കത്തില്ല, യേശു അവരെ മറന്നു പോവുകയുമില്ല. അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും നന്നായി അറിയുന്നവനാണ് യേശു കർത്താവ്. ഞാനൊരു ദൂത് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിളിച്ച കർത്താവ് എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചെറുതും വലുതുമായ സകല വിഷയങ്ങൾ അറിയുകയും തക്ക സമയത്ത് നിങ്ങളുടെ സമീപം എത്തുകയും ചെയ്യുന്ന നല്ലൊരു കർത്താവിനെ കിട്ടിയതോർത്ത് കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. യേശു നമ്മെ നന്നായി അറിയുന്നു, നന്നായി അറിയുന്ന കർത്താവ്, യേശു കർത്താവ് നന്നായി അറിയുന്നു. അവരുടെ സ്ഥിതിഗതികൾ യേശു അറിയുകയാണ്. അറിയുക മാത്രമല്ല, ആ കാര്യങ്ങൾ അവർക്ക് ക്രമീകരിച്ചു കൊടുത്തു. അവിടെ ക്രമീകരിക്കേണ്ട വിധങ്ങൾ അറിഞ്ഞവരെ ക്രമീകരിച്ചു കൊടുത്തു. ഇപ്പോൾ അവർക്ക് അവിടെ അവർ ഒറ്റപ്പെട്ടെന്നൊരു തോന്നൽ ശിശകണത്തിനുണ്ടായി. ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ഇനി ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്നൊരു തോന്നൽ. ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ രക്ഷപ്പെടും എന്നുള്ള തോന്നൽ. അങ്ങനെയല്ലേ, പ്രതികൂലങ്ങളിലൂടെയും പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു വരുമ്പോൾ ഭീതി ഉണ്ടാകും, വളരെ ആമേൻ അസ്വസ്ഥതയുണ്ടാകും, നിരാശകളുണ്ടാകും, എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള തോന്നലുണ്ടാകും, സഹായിപ്പാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ടാകും. ആ രോഗക്കിടക്കയിൽ ആ പ്രതികൂല സാഹചര്യങ്ങൾ, അങ്ങനെ ആ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് അങ്ങനെ ചിന്തയുണ്ടാകും. ഇത്രയും നേരവും നമ്മൾ ആരോടുകൂടെ സമയം ചെലവഴിച്ച യേശു ആമേൻ യേശുവിനെ സഹായി ഈ അവസ്ഥ ആര് കാണും ഇങ്ങനെ ചിന്തിക്കാം. പക്ഷേ തക്ക സമയത്ത് അവസ്ഥ അറിഞ്ഞ് ഇടപെടുന്ന ഒരു കർത്താവുണ്ട്. ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നേ, തക്ക സമയത്ത് നിന്റെ അവസ്ഥ അറിഞ്ഞ് നിനക്ക് വേണ്ടി ഇടപെടുന്ന നല്ലൊരു കർത്താവുണ്ട്. കരമടിക്കുന്നെങ്കിൽ നന്നായി ഒന്ന് കരമടിച്ചേ. യേശു എന്നെ അറിയുന്ന കർത്താവാണ്, എന്റെ അവസ്ഥകൾ, എന്റെ കുടുംബം, എന്റെ തലമുറ അറിയുന്ന കർത്താവാണ് യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആമേൻ. അവരുടെ പടകാടി ഉലയുന്നത് അങ്ങ് മലയുടെ മുകളിൽ ഇരുന്ന് യേശു കർത്താവ് കണ്ടു, യേശു കർത്താവ് അറിഞ്ഞു. അതാ ആമേൻ, എത്ര ദൂരത്താണെങ്കിലും യേശുവിനെ തിരിച്ചറിയാൻ പറ്റും, കാര്യങ്ങൾ യേശു കർത്താവിനെ കാണാൻ പറ്റും, അവസ്ഥകൾ യേശു കർത്താവിന് അറിയാൻ പറ്റും. എത്ര ദൂരത്താണെങ്കിലും അങ്ങ് അതല്ലേ നമ്മുടെ സന്തോഷമെന്ന് പറയുന്നത്. ആമേൻ. എൻ്റെ വിഷയങ്ങൾ, എൻ്റെ തലമുറയുടെ വിഷയങ്ങൾ, പെട്ടെന്ന് കയറി വന്ന ആ തടസ്സങ്ങൾ, ആ പ്രതികൂല സാഹചര്യങ്ങൾ കർത്താവ് അറിയുന്നുണ്ട് എന്നുള്ള ബോധ്യം. കർത്താവ് അറിഞ്ഞാൽ കർത്താവ് ഇടപെടുകയും ചെയ്യും, കർത്താവ് ഇടപെട്ടാൽ അത്ഭുതം നടക്കുകയും ചെയ്യും. കർത്താവ് അറിഞ്ഞാൽ കർത്താവ് ഇടപെടുകയും ചെയ്യും, കർത്താവ് ഇടപെട്ടാൽ അത്ഭുതം നടക്കുകയും ചെയ്യും. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ നോക്കി പറയുന്നു, കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. സകലത്തിൽ കർത്താവ് കാണുന്നുണ്ട്, ആടി ഉലയുന്നത് കർത്താവ് കാണുന്നുണ്ട്, കരുതുന്ന കർത്താവ്. ആ സമയത്ത്
ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി കരുതി കണ്ടു. അപ്പോൾ ശിക്ഷകണത്തിനുണ്ടാകുന്ന തോന്നൽ ഇതാരും അറിയുന്നില്ല. ആമേൻ. അവരെ ആമേൻ പറഞ്ഞതിന് ശേഷം അവൻ മലമുകളിലേക്ക് പോയി. ആമേൻ. പടക് കടലിന്റെ നടുവിൽ താൻ ഏകനായി കരയിലും ആയിരുന്നു. കാറ്റു പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് ആമേൻ അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. കണ്ടോ ആമേൻ. അവര് ആമേൻ യേശുവാണ് അവരെ അയച്ചത്. യേശുവിന്റെ ശബ്ദം കേട്ടാണ് അവർ പുറപ്പെട്ടത്. എന്നിട്ട് കടലിന്റെ നടുവിലെത്തി. യേശു കർത്താവ് കൂടെയില്ല. ആമേൻ. യേശു കർത്താവ് മലമുകളിലാണ്. കടലിന്റെ നടുവിലെത്തിയപ്പോഴാണ് പ്രതികൂലം. ആമേൻ. നടുവിലെത്തിയപ്പോഴാണ് പ്രതിസന്ധി. ആമേൻ. അവരെ ആമേൻ ഭയപ്പെടുത്തുന്ന നിലയിലാണ് പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അവരുടെ കഴിവിന്റെ പരമാവധി അവർ തണ്ടു വലിച്ചു. എന്നിട്ട് അവിടെ പദം പറഞ്ഞിരിക്കുന്ന അവര് വലഞ്ഞു. അവര് കാര്യങ്ങൾ ചെയ്ത് വലഞ്ഞു. ആമേൻ. അവരതുമായി വലഞ്ഞ വിഷയങ്ങളുമായി അവർ വലഞ്ഞു. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ പിശാച് കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾ ചില നാളുകളായി വലഞ്ഞുകൊണ്ടിരിപ്പുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയം നിമിത്തം നിങ്ങൾ വലയുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്റെ വലച്ചില് കണ്ടിട്ട് ആമേൻ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുവാൻ പോകുന്നു. ഇനി നീ തണ്ടു വലിച്ചു വലയേണ്ടി വരില്ല. യേശു ഇടപെടാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. അവർ തണ്ടു വലിച്ചു വലഞ്ഞു. ആമേൻ. ആമേൻ. അവർ വലയുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി എങ്ങനെ ഈ പടകിനെ മുൻപോട്ട് നയിക്കണമെന്നറിയില്ല. ഇനി എങ്ങനെ മറുകര എത്തുമെന്നറിയില്ല. യേശു പടകിലില്ല. ആമേൻ. യേശു ആമേൻ അപ്പുറത്താണ്. യേശുവിനോട് വന്നു ചേരുവാൻ കഴിയുമോ? എങ്ങനെ യേശു കർത്താവ് വന്നു ചേരും? ആമേൻ. അങ്ങനെയുള്ള ചിന്തകൾ ആമേൻ മനസ്സിലുണ്ടാകാം. അങ്ങനെയുള്ള തോന്നലുകൾ മനസ്സിലുണ്ടാകാം. ആമേൻ. എങ്ങനെ എത്തും? ആരെത്തും? എങ്ങനെ എത്തും? രക്ഷിപ്പാൻ കഴിയും. പക്ഷേ കർത്താവിന് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മുടെ അടുത്തെത്തുവാൻ കഴിയും. ഏത് തടസ്സങ്ങളെയും തരണം ചെയ്ത് ഒരു മനുഷ്യനും അങ്ങനെ എത്താൻ പറ്റില്ല. ഒരു മനുഷ്യനും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ യേശു കർത്താവിന് ഏത് തടസ്സങ്ങളെയും തരണം ചെയ്ത് എത്താൻ പറ്റും. ഇനി തിരിച്ചു പറഞ്ഞാൽ യേശുവിനെ തടയാൻ പറ്റുന്ന ഒരു തടസ്സങ്ങളും ഈ ഉലകത്തിലില്ല. യേശുവിനെ തടയാൻ പറ്റുന്ന ഒരു ശക്തികളും ഈ ഉലകത്തിലില്ല. വിശ്വസിക്കുക, ചില വിഷയങ്ങളിൽ നിനക്ക് വേണ്ടി ഇടപെടാൻ, ചില വലച്ചിലുകളുടെ നടുവിൽ നിനക്ക് വേണ്ടി ഇടപെടാൻ കർത്താവ് ഒരുങ്ങി നിൽക്കുകയാണ്. നിന്റെ വലച്ചിലുകൾ അവസാനിക്കാൻ പോകുകയാണ്. യേശു കർത്താവ് ഇടപെടാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ ഭാഗവുമായി വിശദീകരിച്ച് നിൽക്കാനല്ല. അപ്പൊ അവിടെ കണ്ടോ ആമേൻ ദൂതഭാഗം ഇതാണ്. ആ ആ ചിന്തയിൽ, ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്ന ആ ചിന്തയിൽ ഇടപെടുന്ന യേശു. ഇനി എങ്ങനെ കാര്യങ്ങൾ, ഇനി എങ്ങനെ സ്റ്റെപ്പ് വെക്കും? ആമേൻ. ഇനി ഒരു ഉത്തരവുമില്ലാതെ, ഇനി ഒരു ആമേൻ ആളുകളുടെ സഹായമില്ലാതെ നിൽക്കുന്ന ആ കടലിന്റെ നടുവിൽ ആമേൻ ആ ഇരുളുകൾ നിറഞ്ഞ ഇടത്ത്, ആമേൻ മറുകര കാണാൻ പറ്റാതെ നിൽക്കുന്ന ഇടത്ത്, എല്ലാം അവസാനിച്ചെന്ന് ചിന്തിക്കുന്ന ഇടത്ത് കരുതുന്ന നല്ലൊരു കർത്താവ്, ഇറങ്ങി വരുന്ന നല്ലൊരു കർത്താവ്, ടൈം തെറ്റാതെ വെളിപ്പെട്ടിറങ്ങുന്ന നല്ലൊരു കർത്താവ്, ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ ആമേൻ സഹായം ആമേൻ ലഭ്യമാകാത്ത, ആമേൻ ഒരു മനുഷ്യനും എത്തപ്പെടാൻ കഴിയാത്ത, ആർക്കും ആമേൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത മേഖലയിൽ ഇറങ്ങി വരുന്ന കരുതുന്ന നല്ലൊരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 4-ാം അധ്യായം തന്നെ 35-ാം വാക്യത്തിൽ ഇതുപോലെ തന്നെ പരിചിതമായ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 4-ാം അധ്യായം 35-ാം വാക്യത്തിൽ വന്നു സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ആ ഭാഗം പഠിച്ചു വരുമ്പോൾ അറിയാമേ, ഇതുപോലെ തന്നെ ആമേൻ ഒരു പടകാടി ഉലയുന്ന സമയമാണ്. ആ സമയത്ത് ഭയപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് നിൽക്കുന്ന ഇടം. ആ ഭയപ്പെട്ട് നിൽക്കുന്ന ഇടത്തും യേശു കർത്താവ് ഇറങ്ങി വന്ന് തന്റെ മക്കളെ സഹായിച്ച ഒരു വിധം. ഭയം തട്ടി നിൽക്കുന്ന ഇടത്ത്, ആമേൻ മനസ്സ് ക്ഷീണിച്ച് നിൽക്കുന്ന ഇടത്ത്,
തകർന്നു നിൽക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് സ്നേഹത്തിന്റെ കരം ചലിപ്പിക്കുന്ന കർത്താവ്. അവൻ ഈ കർത്താവുള്ളത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അവൻ ഭയം തട്ടി നിൽക്കുന്ന ഇടത്ത്, അവൻ ക്ഷീണിച്ചു നിൽക്കുന്ന ഇടത്ത് ധൈര്യം പകർന്ന് ഭയപ്പെടേണ്ട എന്ന വാക്ക് പറഞ്ഞ് ഭയമുള്ളവനോട് ഭയപ്പെടാണ്ട എന്ന് പറയണം. ആമേൻ. അത് പറയാൻ പറ്റണം. ആമേൻ. ധൈര്യം കൊടുക്കാൻ പറ്റുന്ന ആൾക്കെ ഭയപ്പെടേണ്ട എന്ന് പറയാൻ പറ്റൂ. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവ്, നമ്മൾ കരയേണ്ട എന്ന് പറയുന്ന കർത്താവ്, ആമേൻ, വേദനിക്കേണ്ട എന്ന് പറയുന്ന കർത്താവ്, സൗഖ്യമാക്കാമെന്ന് പറയുന്ന കർത്താവ്. അത് കഴിവുള്ളത് കൊണ്ടാണ് യേശു അങ്ങനെ പറയുന്നത്. ആമൻ. സൗഖ്യമാക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ആമൻ സൗഖ്യമാക്കാമെന്ന് പറയുന്നത്. ആമേൻ. ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ധൈര്യം പകരാൻ കഴിവുള്ളത് കൊണ്ടാണ്. കരയേണ്ട എന്ന് പറയുന്നത് ആ കരച്ചിലിന്റെ മറുപടി തന്ന് ആമൻ കണ്ണുനീരിനെ മാറ്റാൻ സന്തോഷം പകരാൻ കഴിവുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഭയത്തിന്റെ നടുവിലും ഇറങ്ങി വന്ന് സഹായിക്കാൻ കഴിയുന്ന നല്ലൊരു കർത്താവ് നമുക്കുണ്ട്. ആ കരം ഉയർത്തിയൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ചേർത്ത് നാം വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം വായിച്ചേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:5 വാക്യ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:5 വാക്യഭാഗം. മതി, പരിചിതമായ ഭാഗമാ. 38 രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ രോഗ സാഹചര്യത്തിൽ ആ തക്ക സമയത്ത് വന്ന്, ആ ഭാഗം വിശദീകരിക്കേണ്ടതില്ലല്ലോ, പരിചിതമല്ലേ. ആമേൻ. സൗഖ്യമാകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആ മനുഷ്യനെ ഇറങ്ങാൻ, കുളത്തിൽ ഇറങ്ങാൻ ചെല്ലുമ്പം വേറെ ആരെങ്കിലും ചാടി ഇറങ്ങും. ഈ മനുഷ്യന് ഇറങ്ങി സൗഖ്യമാകാൻ പറ്റില്ല. വേറെ ആരെങ്കിലും ചാടി ഇറങ്ങും, സൗഖ്യമാകാൻ പറ്റില്ല. ആമേൻ. സൗഖ്യമാകാൻ പറ്റാതെ വരുമ്പോൾ ഇനി ആ മനുഷ്യൻ ഒരു തീർപ്പ് കൽപ്പിച്ചു, ഒരു കാര്യം തീരുമാനിച്ചു. എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇവിടെയുള്ളവരെല്ലാം സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെയുള്ളവരെല്ലാം കുളം കലക്കുമ്പോൾ ആദ്യം ചാടി ഇറങ്ങുകയാണ്. എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വിരാമം കുറിച്ച ഇടത്ത് ഇനി ഒന്നും സംഭവം, ഇനി എനിക്ക് സൗഖ്യമില്ലെന്ന് താൻ ചിന്തിച്ച ഇടത്ത് അപ്രതീക്ഷിതമായ ഒരു വഴി എന്നതുപോലെ, അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം എന്നതുപോലെ സൗഖ്യദായകൻ വെളിപ്പെട്ടിറങ്ങുകയാണ്. യേശു വന്നിട്ട് ചോദിക്കുക, കുളത്തിൽ ഇറങ്ങണോ വേണ്ടിയൊന്നല്ല, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാണ്. ആമേൻ. നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ? സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് സൗഖ്യമാക്കാൻ കഴിവുള്ള കർത്താവാണ്. ആമേൻ. ആ കർത്താവിന്റെ മുമ്പിൽ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ക്ഷണത്തിൽ സൗഖ്യം വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, ആമേൻ, ചിലത് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ള കർത്താവാണ് നിന്റെ അടുത്തിറങ്ങി വന്ന് നിന്ന് നിന്നോട് ചോദിക്കുന്നത്, നിനക്ക് ആവശ്യമുണ്ടോ? ആമേൻ. ഭയം മാറ്റാൻ കഴിവുള്ള കർത്താവാ ശിക്ഷകണമേ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആമൻ കടലിന്റെ നടുവിൽ പെട്ടു നിൽക്കുന്നവനെ രക്ഷിക്കാൻ ആമൻ ആർക്ക് പറ്റും? കഴിവുള്ളവൻ്റെ വരികയാണ്. ആഞ്ഞടിക്കുന്ന തിരമാലയുടെ മുകളിലൂടെ നടന്നവൻ വരികയാണ്. നിന്നെ ഭയപ്പെടുത്തുന്ന ആ തിരമാലയുടെ മുകളിലൂടെ നടന്നു വരുന്നവനെ കാണുമ്പോഴേ ഉറച്ചോണം, ഇവൻ രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവനാണ്. ഭയപ്പെടേണ്ട യേശു പറഞ്ഞാൽ അവൻ ധൈര്യം തരുവാൻ കഴിവുള്ളവനാണ്. ഇവിടത്തെ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉറച്ചു വിശ്വസിച്ചോണം, സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ് ചോദിക്കുന്നത്. അവൻ മനസ്സുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യം ആവശ്യമുണ്ടോ? നിനക്ക് ആ വഴി തുറന്നു തരണോ? തുറന്നു തരണോ എന്ന് ചോദിക്കുമ്പോൾ അന്നേരം മനസ്സിലാക്കിക്കൊള്ളണം, തുറക്കാൻ കഴിവുള്ളവനാണ് ചോദിക്കുന്നത്. ആമേൻ. ഭയം മാറ്റാൻ കഴിവുള്ളവനാണ് ചോദിക്കുന്നത്. നിരാശ മാറ്റാൻ കഴിവുള്ളവനാണ് ചോദിക്കുന്നത്. തക്ക സമയത്ത് ഇടപെടാൻ കഴിവുള്ളവനാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 38 രോഗമായി കിടക്കുന്ന മനുഷ്യ, നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ് ചോദിക്കുന്നത്.
നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ? ആമേൻ. ആമേൻ. അവർ കുളത്തിൽ ഇറങ്ങുന്നു, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആമേൻ. ഞാൻ ചെല്ലുമ്പോൾ മറ്റുള്ളവർ ഇറങ്ങുന്നു, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആമേൻ. നിനക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ എന്ന് ആദ്യം പറ. ആമേൻ. നിനക്ക് സൗഖ്യം ആവശ്യമുണ്ടോ എന്ന് പറ. അതോ ഇവിടെ കിടക്കാനാണോ താല്പര്യം? 38 വർഷത്തിന്റെ പാരമ്പര്യം നിനക്കുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ഒതുങ്ങിക്കൂടാം, ഇവിടെയൊക്കെ ആയിക്കൂടാം എന്നാണോ കരുതുന്നത്? ആമേൻ. ഇവിടെ നിനക്കൊന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹമുണ്ടോ? ഈ ചുറ്റുപാടിൽ നിന്ന്, ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്, ഈ 38 വർഷത്തിന്റെ കെട്ടുകളെ പൊളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? 38 വർഷം കഴിഞ്ഞ്, 38 വർഷം പരിശ്രമിച്ചവൻ ഇറങ്ങാൻ ചെല്ലുന്നു. പരിശ്രമങ്ങൾ പലത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു തീരുമാനത്തിലെത്തും, ഓ ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് ആകാം, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് തീരാം, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം, ഇനി എന്ത് നടക്കാനല്ല. ആ അതിനെ മാറ്റിവെച്ചിട്ട്, ആ ചിന്താഗതിയെ മാറ്റിവെച്ചിട്ട്, ഈ പാരമ്പര്യം, 38 വർഷത്തിന്റെ പാരമ്പര്യങ്ങളെ പൊളിച്ചുകൊണ്ട് എന്നെ പുറത്തെടുക്കാൻ കഴിയുന്നവനാണ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് ചോദിക്കുന്നത്. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? 38 വർഷത്തിന്റെ കെട്ടിനെ പൊട്ടിക്കാൻ കർത്താവിന് അധിക സമയം വേണ്ടി വന്നില്ല. 38 വർഷത്തിന്റെ കെട്ടിനെ പൊട്ടിക്കാൻ ഒരു ദിവസം വേണ്ടി വന്നില്ല. അവൻ ഒരു മണിക്കൂർ വേണ്ടി വന്നില്ല. സെക്കൻഡുകൾക്കുള്ളിൽ അവനെ അതിൽ നിന്ന് പൊട്ടിച്ച് പുറത്തെടുക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ചില പാരമ്പര്യ കെട്ടുകൾ ആമേ നിങ്ങളുടെ പിന്നാലെ തുടരുന്നോ, ചില ശക്തികൾ തുടരുന്നുവോ, ഞാൻ ഒന്നുകൂടെ പറയാം, യേശു നിങ്ങൾ കൊണ്ടെങ്കിൽ നിങ്ങളെ പൂട്ടാൻ ഒരു ശക്തിക്കും പറ്റില്ല, നിങ്ങളെ കെട്ടിവെക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. ഏത് കെട്ടുകളെയും പൊളിക്കാൻ കഴിയുന്നവനാണ് നിങ്ങളുടെ കർത്താവായി കൂടെ ഉള്ളത്. ഏത് കെട്ടുകളെയും പൊളിക്കാൻ കഴിയുന്നവൻ, ഏത് ബന്ധനങ്ങളെയും അടിച്ചു മാറ്റാൻ കഴിയുന്നവൻ, ഏത് ആമേൻ ആമേൻ പാരമ്പര്യങ്ങൾക്കും തൊടാൻ കഴിയാതെ സ്വാതന്ത്ര്യത്തോടെ നിർത്താൻ കഴിയുന്നവൻ. ആമേൻ. അതുകൊണ്ട് ഒരു ശക്തികൾക്ക് നമ്മെ തൊടുവാൻ കഴിയില്ല, ഒരു ശക്തികൾക്ക് നമ്മെ തകർക്കാൻ കഴിയില്ല, ഒരു പാരമ്പര്യങ്ങൾക്ക് നമ്മെ തൊടുവാൻ കഴിയില്ല. ആമേൻ. തലമുറ പുറകിലേക്ക് ചിന്തിച്ചാൽ നമ്മുടെ പിതാക്കന്മാർ എന്തെല്ലാം കൊള്ളരുതാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്തെല്ലാം ശാപപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്നാൽ നാം കർത്താവിൻ്റെ മക്കളായി മാറി എന്നുള്ളത് കൊണ്ട് ആമേൻ തലമുറ തലമുറ കൈമാറി നിൽക്കുന്ന ഒരു ശാപങ്ങളും ആമേൻ കർത്താവ് മക്കളുടെ മേൽ ഫലിക്കത്തില്ലെന്ന് ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞാൽ എത്ര പേർക്ക് ചങ്കുറപ്പോടെ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ പറ്റും? ഒരു ശാപങ്ങളും നമ്മുടെ മേൽ ഫലിക്കത്തില്ല. ആമേൻ ആമേൻ. ഒരു തലമുറ തലമുറയായി കൈമാറി നമ്മൾ കർത്താവിൻ്റെ മക്കളാണ് എന്നുള്ളത് കൊണ്ട് ഒരു ശാപങ്ങളും നമ്മുടെ മേൽ ഫലിക്കത്തില്ല. ഒരു ആമേൻ പാരമ്പര്യ ശക്തികൾക്ക് നമ്മെ തൊടുവാൻ കഴിയില്ല. കാരണം നമ്മെ നടത്തുന്നത് ജീവിക്കുന്ന കർത്താവാണ്. ഒരു ശക്തികൾക്കും പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത ആമേൻ ജീവിക്കുന്ന കർത്താവാണ് നമ്മെ നടത്തുന്നത്. ഒരു ശക്തികൾക്കും ഒരു ശക്തികൾക്കും ചിലരെപ്പോഴും ആമേൻ ഭൂരിഭാഗവും ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രവാദം, ആമേൻ അവൻ നോക്കി, അവൻ വന്നു എൻ്റെ വീടിൻ്റെ വാതുക്കൽ വന്നു, ആമേൻ അവിച്ച് നോക്കിയത് കുഴപ്പമായി, അവർ ചെയ്തത് കുഴപ്പമായി, അവരതിട്ടു, നമ്മളെ തകർക്കാനാണ്, അത് കഴിക്കല്ല്, അത് കുടിക്കല്ല്, ഇങ്ങനെ ആമേ ആമേൻ പലരും മന്ത്രവാദ ശക്തികളെ ആഭിചാര ശക്തികളെ ഭയപ്പെടുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പോടെ പറയാം, ആമേൻ വിശ്വാസം, നമ്മുടെ വിശ്വാസം എന്നൊന്ന് കർത്താവ് നോക്കുന്നേ, നമ്മുടെ വിശ്വാസം അനുസരിച്ച് കർത്താവിനാൽ വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ തൊടുവാൻ ഒരു ശക്തികൾക്കും പറ്റില്ല. ഉറപ്പോടെ ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ, ഒരു ശക്തികൾക്കും തൊടാൻ പറ്റില്ല, ഒരു പൈശാചിക ശക്തികൾക്കും തൊടാൻ പറ്റില്ല. കാരണം നാം കർത്താവിൻ്റെ മക്കളാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആമേൻ സ്തോത്രം. ആമേൻ. അവിടെ നിന്നുകൊണ്ട് ആമേൻ ഏതെങ്കിലും ഒരു ശക്തികൾ ആമേൻ ഏതെങ്കിലും ഒരു ആമേൻ ഒരു വസ്തുവിൽ ഏതെങ്കിലും ഒരു ശക്തികളെ ആവാഹിച്ച് ആമേൻ നമ്മുടെ ആമേൻ വീട്ടുമുറ്റത്തോ നമ്മുടെ ഏതെങ്കിലും സാഹചര്യങ്ങളിലോ എത്തപ്പെട്ടു എന്ന് കണ്ടാൽ അവിടെ നിന്നുകൊണ്ട് ആ ശക്തികൾ നിർവീര്യമാകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചാൽ അത് നിർവീര്യമാകാനുള്ളതേയുള്ളൂ, അത് നിർവീര്യമാകാനുള്ളതേയുള്ളൂ. ഒരു ബോംബ് നിർവീര്യമാകുന്നത് പോലെ ആ വസ്തുവിൻ്റെ അകത്തെ ആ ശക്തികളെ നിർവീര്യമാക്കാൻ യേശുവിൻ്റെ നാമത്തിന് കഴിയും, യേശുവിൻ്റെ നാമത്തിന് കഴിയും. ഏത് മണ്ണിലും പാർക്കാം, ഏതിടത്തും പാർക്കാം, ഞാൻ അങ്ങോട്ടധികം കയറി പോകുന്നില്ല. ആമൻ കണ്ടോ, ഭയം നിറഞ്ഞ ഇടത്ത് ആമൻ കരുതാൻ കഴിയുന്ന കർത്താവ്, കരുതാമെന്ന് പറഞ്ഞാൽ അവൻ കരുതും, വരാമെന്ന് പറഞ്ഞാൽ അവൻ വരും, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ഭയം മാറ്റും, സൗഖ്യമാക്കാമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. വാക്ക് പാലിക്കുന്ന കർത്താവ്, സകലതും ചെയ്യാൻ കഴിയുന്ന കർത്താവ്.
എന്നെ നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സൗഖ്യമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുറുകെ പിടിച്ചോണ്, ആമേൻ സ്തോത്രം. വഴി തുറക്കാമെന്ന് മുറുകെ പിടിച്ചോണ്, ഭയം മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ മുറുകെ പിടിച്ചോണ്. അവൻ വാക്ക് മാറുന്ന കർത്താവല്ല, അവൻ വാക്ക് പാലിക്കുന്ന കർത്താവാണ്. ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന് കർത്താവ് വാക്ക് മാറ്റത്തില്ല, വാക്ക് പാലിക്കുന്ന കർത്താവ്. ഇവിടത്തെ 38 വർഷമായിട്ട് കിടക്കുന്ന ആ മനുഷ്യനോട് കർത്താവിന് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആണ്ടുകളുടെ പാരമ്പര്യം നിനക്ക് പറയാനുണ്ടായിരിക്കാം, പക്ഷേ ആ പാരമ്പര്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തെടുക്കാം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി, പൊക്കാൻ കർത്താവ് റെഡിയായി നിൽക്കുകയാണ്, പൊക്കാൻ കർത്താവ് റെഡിയായി നിൽക്കുകയാണ്. ആമേൻ. സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞവനെ കർത്താവ് സൗഖ്യമാക്കി. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവൻ സൗഖ്യമായി. ആമേൻ. അവൻ ദൈവത്തിന് പ്രയോജനപ്പെടുവാനിടയായി. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. ആ സിസ്റ്റർ രോഗിയായിട്ട് തിരുവല്ലയിലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്, ആകെ അസ്വസ്ഥമായി കിടക്കുകയാണ്. ഒരു ദിവസം എന്നെ ശനിയാഴ്ച എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി, ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആമേൻ സൗഖ്യമായി, ആശ്വാസം എന്ന് പറഞ്ഞു. ആമേൻ. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു രോഗി സൗഖ്യമായി, ഭയങ്കര സന്തോഷം. പിറ്റേ ഞായറാഴ്ച, ആമേൻ, ശനിയാഴ്ച രാത്രിയില്ല ഈ സംഭവം. ഞായറാഴ്ച രാവിലെ ഞാൻ യോഗം പ്രാർത്ഥിച്ചു തുടങ്ങാൻ നിൽക്കുന്നൊരു സമയമാണ്. ആമേൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ സ്ത്രീയുടെ ആമേൻ ഹസ്ബൻഡാണ് വിളിച്ചത്, ആമേൻ ഇന്നലെ രാത്രി പാസ്റ്ററെ വിളിച്ചു പ്രാർത്ഥിച്ചു, ക്ഷീണങ്ങളെല്ലാം മാറി. അല്പനേരം കൂടെ കഴിഞ്ഞപ്പോൾ ആമേൻ അതിനേക്കാൾ കൂടുതൽ രോഗം വരാൻ തുടങ്ങിയെന്ന്, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ രോഗം കൂടിയെന്ന് പ്രാർത്ഥിക്കുന്ന. അപ്പം എനിക്ക് തോന്നി ഇതിലും ഭേദം പ്രാർത്ഥിക്കാതിരിക്കുന്നതായിരുന്നു. പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാകത്തുള്ളായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം രോഗം പിന്നെയും കൂടിയെന്ന്, പിന്നെ നമ്മളെന്തോ പ്രാർത്ഥിക്കാന പിന്നെയും കൂടിയെങ്കിലോ എന്നോർത്ത് പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ ഫോണങ്ങ് വെച്ചു. ആമേൻ. എൻ്റെ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥമായി. ആമേൻ. പ്രാർത്ഥിച്ചതിന് ശേഷം രോഗം കൂടിയെന്നോ? അയ്യോ, ഇതെന്തോ ഒരിടപാടാ. പ്രാർത്ഥന ശേഷം രോഗം കൂടിയോ? ഞാൻ അന്ന് യോഗം നടത്തി. യോഗം നടത്തുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഈ വിഷയം കിടപ്പുണ്ട്. പ്രസംഗിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ വിഷയം കിടപ്പുണ്ട്. അന്നേരം കർത്താവ് എന്നോടൊരു ദൂത് സംസാരിച്ചു. ആമേൻ. കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ലാസർ, കല്ലറയുടെ വാതുക്കൽ ചെന്നുകൊണ്ട് വിളിക്കുക, ലാസറെ പുറത്തു വരിക എന്ന് വിളിക്കുക. എത്ര ചീഞ്ഞു നാറിയ അവസ്ഥയിലാണെങ്കിലും ആമേൻ വിളിച്ചാൽ അവൻ പുറത്തു വരും. വിളിക്കാൻ ആളുണ്ടോ? പുറത്തിറക്കാൻ ഞാൻ ശക്തനാണെന്ന്. അവിടെ ലാസറിനെ പുറത്തിറക്കാൻ, ആമേൻ, കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച് കിടക്കുന്ന ലാസറിനെ പുറത്തിറക്കാൻ യേശു പറയും, ഞാൻ കല്ലറയുടെ വാതിലും തുറക്കത്തില്ല, ആരെങ്കിലും തുറന്നു തന്നാൽ. എന്ന് വെച്ചാൽ ലാസറുമായി ബന്ധപ്പെട്ട ആരെങ്കിലും, ലാസറിനോട് ബന്ധമുള്ള ആരെങ്കിലും ആ കല്ലറയുടെ വാതിൽ തുറന്നു തന്നാൽ വിളിച്ചിറക്കാൻ ഞാൻ റെഡിയാ. ആമേൻ. അവിടെ അതല്ലേ സംഭവിച്ചത്? യേശു കല്ലറയുടെ വാതിൽ തുറന്നില്ല. ഒന്നെങ്കിൽ മാർത്ത തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ മറിയ തുറന്നു കൊടുക്കണം. വാതിൽ തുറന്നു കൊടുക്കാമെങ്കിൽ ആമേൻ വിളിച്ചിറക്കാൻ കർത്താവ് റെഡിയാ. അതല്ലേ പാട്? കല്ലറയുടെ വാതിൽ തുറക്കാൻ എളുപ്പമാ, അകത്ത് കിടക്കുന്ന ചീഞ്ഞു നാറിക്കിടക്കുന്നവനെ വിളിച്ച് പുറത്തിറക്കാനല്ലേ പ്രയാസം? അല്ലേ? ആമേൻ. മരിച്ചു 4 ദിവസമായാൽ ആ ശരീരം വികൃതമാകും, ആ ശരീരം പൊട്ടും. ആമേൻ. അത് വികൃതമാകും, ചീയും. ആമേൻ. അത് അസ്വസ്ഥമാകും. അങ്ങനെ കിടക്കുന്ന ആമേൻ ശരീരം നാം എത്ര സൗന്ദര്യമായി സൂക്ഷിക്കുന്ന നമ്മുടെ ശരീരമാണെങ്കിലും, നാം എത്ര പൊട്ടിയിട്ട് സൂക്ഷിക്കുന്ന നമ്മുടെ മുഖമാണെങ്കിലും, നാം ജീവൻ പോയി കഴിഞ്ഞാൽ അത് വികൃതമായി പോകും, അത് ചീഞ്ഞളിയും, അത് പൊട്ടും, അതാകെ അസ്വസ്ഥമാകും. പിന്നെ ആരും അടുത്തു നിൽക്കില്ല, ദൂരം മാറി നിൽക്കും. ലാസറിന്റെ ആ ശരീരത്തെ പുറത്തെടുക്കുന്ന നല്ലേ പ്രയാസം? കല്ലറയുടെ വാതിൽ തുറക്കുന്നത് അത്ര പ്രയാസമല്ല എന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. ആ കല്ലറയുടെ വാതിൽ തുറക്കണമെങ്കിലും ഒരു ചങ്കൂറ്റം വേണം, കാരണം മരിച്ച 4 ദിവസമായ കല്ലറയാണ്. യേശു പറയും, തുറക്കാൻ ആളുണ്ടോ? വിളിച്ചിറക്കാൻ ഞാൻ റെഡിയാണ്. അപ്പൊ തുറക്കാൻ ആളുണ്ടെങ്കിൽ കൂടെ നിന്ന് വിശ്വാസത്തോടുകൂടെ ഒരു വിഷയത്തിന്റെ കൂടെ നിൽക്കാൻ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്ഭുതം ചെയ്യാൻ കർത്താവ് റെഡിയാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബവും ബന്ധപ്പെട്ട്, നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് വിശ്വാസത്തോടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ അത്ഭുതം ചെയ്യാൻ ഇറങ്ങി വരാൻ കർത്താവ് റെഡിയാണ്. ആ കരം അടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇന്നും അത്ഭുതം ചെയ്യാൻ കർത്താവ് റെഡിയാണ്.
അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് ഇടപെടുന്നെന്ന്. എന്ന് വെച്ചാൽ വിശ്വസിച്ച് ആ വിഷയവുമായി ബന്ധപ്പെടാൻ ഒരാൾ ഉണ്ടെങ്കിൽ യേശു അത്ഭുതം ചെയ്യാമെന്നാണല്ലോ എന്നോട് പറയുന്നത്. ഞാൻ ആ ദൂതിൽ വിശ്വസിച്ച് ആമേൻ. യോഗം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ഫോൺ ചെയ്തു, എങ്ങനെയുണ്ട്, ക്ഷീണമാണ്, സീരിയസ് ആണ്. ഞാൻ എൻ്റെ വാഹനമെടുത്ത് നേരെ ഞാൻ തിരുവല്ലയിലേക്ക് പോയി. തിരുവല്ലയിലേക്ക് പോകുമ്പോൾ എൻ്റെ അകത്തെ ശബ്ദം എന്താ, എൻ്റെ അകത്തെ ദൂതെന്താ, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ സൗഖ്യമാക്കാൻ ഞാൻ റെഡിയാണെന്നല്ലേ കർത്താവ് എന്നോട് പറഞ്ഞേക്കുന്നത്. ഇതാ എൻ്റെ ഉറപ്പ്, ഈ ഉറപ്പിൻ്റെ പേരില്ല ഞാൻ പോകുന്നത്. ഞാൻ വാഹനം ഓടിച്ച് അവിടെ ചെന്ന് ആമേൻ ആ ഹോസ്പിറ്റലിൽ കയറി, ആ റൂമിൽ കയറി. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ആവേശത്തിന്റെ പുറത്ത് ഞാൻ ചെന്നിരിക്കുന്നത്. കർത്താവ് എന്നോട് ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. കയ്യപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ ആവേശത്തിലാണ് ഞാൻ പോകുന്നത്. എന്തു വന്നാലും കയ്യപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ ആവേശത്തിലാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് മുകളിൽ കയറി ചെന്ന് ഭയങ്കര ആവേശമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അവരുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുമിത്രാദികളൊക്കെ റൂമിലിരിപ്പുണ്ട്. ആമേ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കാണുന്ന സീൻ, ഈ സ്ത്രീ അയ്യോ എന്ന് പറഞ്ഞ് കാറിക്കൂവി കരയുകയാണ്. വയറിന് വേദന എടുക്കുന്നേ, അയ്യോ അയ്യോ, കട്ടിൽ കിടന്ന് പൊളയുകയാണ്. ഞാൻ ചെന്നേക്കുന്നതോ കയ്യപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാനാ. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ള ജീവനും കൂടെ പോയി. അയ്യോ, എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. ആമേൻ എന്നോട് പറഞ്ഞ് ഞാൻ അന്നേരം ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ചിന്തിച്ചു, പെട്ടെന്ന് വേഗത്തിൽ ഒന്ന് സൂത്രത്തിൽ പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് ഇവിടുന്ന് മുങ്ങാം എന്ന എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. അതുകൊണ്ട് അമ്മേ ഞാൻ പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് പോകാൻ ഇറങ്ങിയപ്പോൾ ആ സഹോദരൻ പറഞ്ഞ് ഇരിക്കവിടെ എന്ന് പറഞ്ഞ് എന്നെ കയ്യെ പിടിച്ച് അവിടെ ഇരുത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കുക. അമ്മേൻ രക്ഷിക്കപ്പെടാത്തവരവിടെ അപ്പുറത്തിരിപ്പുണ്ട്. ഈ സ്ത്രീക്കാകെ അസ്വസ്ഥത, വയറിന് വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് പുളയുകയാണ്. അമ്മേൻ ഭർത്താവ് കൈക്കെല്ലാം പിടിച്ചേക്കുകയാണ്. ഇതെല്ലാം കണ്ട് വരണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് പോകാം, ഉള്ളതുള്ളതുപോലെ ഞാൻ പറയുന്നേ. പെട്ടെന്ന് സൂത്രത്തിൽ പ്രാർത്ഥിച്ചേച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അരമണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഞാൻ എഴുന്നേറ്റു. എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതിൽ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, ഇവളുടെ കൈക്ക് ഇപ്പോൾ പിടിച്ച് നീ എഴുന്നേൽപ്പിക്കാമെങ്കിൽ ഇവൾക്ക് പൂർണ്ണ സൗഖ്യമാണ്. ഞാൻ പ്രാർത്ഥന നിർത്താതെ കണ്ണു തുറന്നു. കണ്ണു തുറന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക, എല്ലാവരും കണ്ണടച്ചും ആമേൻ തലകുനിച്ചും പ്രാർത്ഥിക്കുക. എനിക്ക് ആമേൻ ഈ ശബ്ദം എവിടുന്ന് കേട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയും ഞാൻ കണ്ണടച്ചു, പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ ശബ്ദം പിന്നെയും ആവർത്തിച്ചു കേട്ടു. ഇവിടെ കൈക്ക് പിടിച്ച് ഇപ്പോൾ എഴുന്നേൽപ്പിക്കാമെങ്കിൽ ഇവൾക്ക് അത്ഭുതകരമേറിയ സൗഖ്യമാണ്. ഞാൻ കണ്ണു തുറന്നു. ആമേൻ കണ്ണു തുറന്നു നോക്കിയിട്ട് ആമേൻ ശബ്ദം ആരുടെയാണെന്നും തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല. പിന്നെയും ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമതും അതേപടി ശബ്ദം കേട്ടു. ഇവിടെ കൈ പിടിച്ച് ഇപ്പോൾ എഴുന്നേൽപ്പിക്കാമെങ്കിൽ ഇവൾക്ക് അത്ഭുതകരമേറിയ സൗഖ്യമാണ്. ആമേൻ പറയാതെ അവിടം കൊണ്ട് ഞാൻ പ്രാർത്ഥന നടത്തി. ഉപദേശി പ്രാർത്ഥന നടത്തി, ആമേനും പറഞ്ഞിട്ടില്ല, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കൈക്ക് പിടിക്കണോ, തുടർന്ന് പ്രാർത്ഥിക്കണോ, എഴുന്നേൽപ്പിക്കണോ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു തീരുമാനവും കിട്ടുന്നില്ല. എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എന്നോട് പറയുന്നു, ദൈവ ശബ്ദമാണ് എനിക്ക് ബോധ്യമായി. കർത്താവ് എന്നോട് പറയുന്നു, ആമേൻ, ഇവൾക്ക് ഇന്ന് അത്ഭുതകരമേറിയ സൗഖ്യം കർത്താവ് പകരാൻ പോവുകയാണ്. ഭർത്താവ് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ സ്കാനിങ്ങിന് ഡോക്ടർ എഴുതി തന്നിരിക്കുകയാണ്, നാളെ രാവിലെ പൊക്കിക്കൊണ്ട് പോകണം, എഴുതി തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് ഇവൾക്ക് അത്ഭുതകരമേറിയ സൗഖ്യം ഇപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആമേൻ എന്ന് പ്രാർത്ഥിച്ച് കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ എനിക്ക് എന്നെ ഒന്ന് ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ഞാൻ അവിടെ ആ ബെഡിന്റെ അരികെ ചെന്നിട്ട് ഞാൻ ആ സ്ത്രീയോട് പറയുകയാണ്, ധൈര്യമായിട്ടിരിക്ക, നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്യുന്ന കർത്താവാണ്. എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? യേശു ആമൻ മരിച്ചവരെ വരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇത് അവളോട് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാ. ഞാൻ എന്നെയൊന്ന് ആശ്വസിപ്പിക്കുക, എന്നെയൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് യേശു മരിച്ചവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യുന്നു പറയുമ്പോൾ ആ സ്ത്രീ എന്നോട് പറയുകയാണ്, ഇതെല്ലാം എനിക്കറിയാം പാസ്റ്ററെ, പെട്ടെന്നൊന്ന് എഴുന്നേൽപ്പിക്കാവോ, പെട്ടെന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാവോ, ഞാൻ എന്നെ ഉറപ്പിക്കാനാ ഞാനേ പറഞ്ഞത്. എന്താണെങ്കിലും യേശു ക്രിസ്തുവിൻ നാമം ചൊല്ലി ആമേൻ അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽക്കാ എന്ന് പറഞ്ഞ് ഞാൻ ആ അവളെ കൈക്ക് പിടിച്ച് അങ്ങ് ബെഡിലേക്ക് എഴുന്നേൽപ്പിച്ചിരുത്തി. എഴുന്നേൽപ്പിച്ചിരുത്തി ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാൻ എൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ടായി. അതിന് തൊട്ട് മുൻപ് ഞാൻ കണ്ടു, ഞാൻ ചെന്ന സമയത്ത് ഞാൻ കണ്ടു ആമേൻ അവൾക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ഒരു കരിക്ക് പൊട്ടിച്ച് കരിക്കും വെള്ളം ഗ്ലാസ്സിലൊഴിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. ഒരു കവൾ വെള്ളം അവൾ കുടിച്ചത് ഉദരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അലറി വിളിച്ച് കരയുകയാണ്, അയ്യോ കുടിക്കാൻ പോലും പറ്റുന്നില്ല.
ദൈവമേ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാൻ ഒരു നിയോഗം തോന്നിയിട്ട് ഞാൻ ആ വെള്ളം പ്രാർത്ഥിച്ച് അവൾക്ക് കൊടുത്തു. ആമേൻ. എന്നിട്ട് അവിടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച വെള്ളം മുഴുവൻ കുടിച്ചു. അസ്വസ്ഥതയൊന്നും ഉണ്ടായില്ല, സൗഖ്യമായി എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ പ്രാർത്ഥിച്ച് വേഗത്തിൽ അവിടെ നിന്ന് പുറത്തിറങ്ങി, വേഗത്തിൽ ചെന്ന് എൻ്റെ വണ്ടിയിൽ കയറി, വേഗത്തിൽ ഞാൻ വീട്ടിലേക്ക് പോരുകയാണ്. ആമേൻ. കുറേ നേരം ഒരു 10-20 മിനിറ്റ് വാഹനം ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേ ഹസ്ബൻഡിൻ്റെ കോള് വരുന്നു. ബെല്ലടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ പിന്നെയും സീരിയസ് ആയെന്നാണോ അടുത്ത കോള് വരുന്നത്? ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് കോളെടുത്തു. കോളെടുത്തപ്പോൾ ആ മനുഷ്യൻ പറയുന്നത്, പാസ്റ്റർ പോയ പുറകെ അവൾ ചാടി ബെഡിൽ നിന്നിറങ്ങി. അവൾ ബെഡിൽ നിന്നിറങ്ങിയിട്ട് അവളുടെ ബന്ധുക്കാരെല്ലാം ഇരിക്കുകയാണ്. അവൾ സൗഖ്യത്തോടു കൂടി ആ ബെഡിന് ചുറ്റിനും ദേ എന്തോ പിച്ചും പയ്യൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പിച്ചും പയ്യുമല്ല, അവൾ അന്യഭാഷ പറഞ്ഞ് ആ ബെഡിന് ചുറ്റിനും ഓടി നടക്കുകയാണ്. ബെഡിന് ചുറ്റിനും അന്യഭാഷ പറഞ്ഞ് ഓടി നടന്നിട്ട് അവൾ ആ ബെഡിൻ്റെ ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മേലാലിനി ഒറ്റ രോഗികളെ ഇവിടെ കിടത്തിയേക്കരുതെന്ന്. ആളുകളെല്ലാം അവിടെ നിന്ന് ചിരിച്ചു. ഞാനും ചിന്തിച്ചു, ദൈവമേ ആമെ രോഗം മാറിയിട്ട് ഈ പെണ്ണും പിള്ളയ്ക്ക് വട്ടുപിടിച്ചു, ഇതെന്താ? എനിക്ക് ഒന്നും മനസ്സിലായില്ല. രോഗം മാറി ഇത് ഇതിന്റെ ചുറ്റിനും ഓടി നടന്ന് എന്തോ അന്യഭാഷ പറഞ്ഞ് എന്തിനാ ഈ ബെഡിൻ്റെ ചവിട്ടുന്നത്? ആമെ തലയ്ക്ക് കുഴപ്പമായോ എന്ന് ഞാനും ചിന്തിച്ചു. പക്ഷേ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അവൾ കാണിച്ചതിൻ്റെ റിസൾട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. എന്താണെന്നറിയാമോ, 5-6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു വാർത്ത കേട്ടു. ആമൻ ആ സ്ത്രീ ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നിട്ട് ആമൻ രോഗികളൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി എഴുന്നേപ്പിച്ചു വേണ്ടെന്ന്. അവൾ പ്രാർത്ഥിക്കുന്ന ആമൻ രോഗികൾക്ക് മുഴുവൻ സൗഖ്യമായെന്ന്. എന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ, ആ ശരീരത്തിൽ അത്ഭുതകരമേറിയ സൗഖ്യം കൊടുക്കുക മാത്രമല്ല, ഇന്നലെ വരെ ആമൻ രോഗമിട്ട് പോരാടിയ ശക്തികൾക്ക് അവൾ ഒരു ഭീഷണിയായി മാറി. ഒരു രോഗശാന്തിയുടെ വരം കൂടെ ദൈവം അവളുടെ മേൽ പകരുവാനിടയായി. സൗഖ്യമാക്കാമെന്നൊരു വാക്ക് കർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക. സൗഖ്യമാക്കുക മാത്രമല്ല, സൗഖ്യമാക്കാനുള്ള ഒരു വരം കൂടെ യേശുവിൻ നാമത്തിൽ. ഭയം മാറ്റുക മാത്രമല്ല, നിന്റെ ഭയം മാറുകയും ചെയ്യും. ചിലരുടെ ഭയം മാറ്റാൻ നീ ഒരായുധമാകുകയും ചെയ്യും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ആ കരമടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞ്. നിന്റെ കടഭാരം മാറുകയും ചെയ്യും. കടഭാരമുള്ള ചിലർക്ക് നീ ഒരു വിടുതലാകും. ആമേൻ. നിന്റെ ക്ഷീണം മാറുകയും ചെയ്യും. ക്ഷീണമുള്ളവർക്ക് നീ ഒരു വിടുതലാകും. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നിന്നെ സൗഖ്യമാക്കാൻ, നിന്റെ ഭയങ്ങളെ മാറ്റാൻ ഞാൻ റെഡിയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. സൗഖ്യമാക്കാമെന്ന് വാക്ക് പറഞ്ഞാൽ യേശു കർത്താവ് ഇറങ്ങി വന്ന് സൗഖ്യമാക്കും. 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്നവനെ നിന്നെ എഴുന്നേൽപ്പിക്കാം, നിന്നെ സൗഖ്യമാക്കാം. നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ ഞാൻ റെഡിയാണ്. നിന്നെ സൗഖ്യമാക്കാം. ആ ഇടത്തിറങ്ങി വന്നിട്ട് യേശു കർത്താവ് രോഗ സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്ന് അവരെ സൗഖ്യമാക്കുവാനിടയായി. പെട്ടെന്ന് വായിക്കാമോ മർക്കോസ് എഴുതിയ സുവിശേഷം തന്നെ 6:33 പെട്ടെന്ന് വായിക്കണം. വിശദീകരിക്കാതെ രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 6:33 ആരെങ്കിലും പെട്ടെന്ന് വായിച്ചാട്ടെ. മതി മതി, ഞാനേ ഞാൻ ദൂതെന്ന് പറഞ്ഞേച്ചങ്ങ് വിടുക, വിശദീകരിക്കുന്നില്ല. ആമേൻ. കണ്ടോ, പക്ഷിപ്പാൻ ആഹാരമില്ലാതെ, ആമേൻ, ആഹാര സംബന്ധമായി ദാരിദ്ര്യം എന്നതുപോലെ ഒരു പദം അങ്ങനെ പറയുന്നല്ലത്, ഒരു ദാരിദ്ര്യ അവസ്ഥയിൽ എന്നതുപോലെ ഇനി എന്ത് ഭക്ഷിക്കുമെന്നറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് കയറി ഇടപെട്ടിട്ട് അത്ഭുതം വെളിപ്പെടുത്തുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ആഹാര കാര്യങ്ങളിൽ ആമൻ ഏതെങ്കിലും മേഖലകളിൽ ആമൻ ബുദ്ധിമുട്ടുകൾ വരുന്ന സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ആമേൻ. അവർക്ക് ദൈവം കണ്ടോ തക്ക സമയത്ത് കൊടുക്കുന്നത്. ആമൻ. ആകാശത്തിലെ പറവകൾക്ക് അതാത് സമയത്ത് ആഹാരം കൊടുക്കുന്ന കർത്താവ് നമുക്ക് എത്രയധികം നൽകുമെന്ന്, എത്രയധികം നൽകുമെന്ന്. ആമേൻ. നാളെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്ത് ചെയ്യും? ആമേൻ. എന്ത് ഞാൻ ഭക്ഷിക്കും? ഇങ്ങനെ വ്യാകുലപ്പെടേണ്ടതില്ല. തക്ക സമയത്ത് ആഹാരം നൽകുന്ന, അത്ഭുതം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഇടത്ത് ബാക്കി വരത്തക്ക നിലയിൽ സംതൃപ്തിപരമായി കാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു മേഖലകളിൽ ഞെരുക്കം വരുമ്പോൾ, ഇല്ലായ്മ വരുമ്പോൾ ഓർത്തോണം, അധിക സമയം മുൻപോട്ട് പോകുന്നതിന് മുൻപ് ബാലൻസ് വരത്തക്ക നിലയിൽ കർത്താവ് ഇറങ്ങി ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അക്കാര്യങ്ങൾ തട്ടിയൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ബാക്കി വരത്തക്ക നിലയിൽ അവൻ
ആമേൻ. നിങ്ങളുടെ കരങ്ങളിൽ എവിടെയെങ്കിലും ഇല്ലായ്മ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട് ആമേൻ ഇല്ലായ്മ ഉണ്ടെങ്കിൽ, ഇവിടെ ആമേൻ ഒരു ദാരിദ്ര്യം എന്ന പദം ഞാൻ അവിടെ നിന്ന് ഉപയോഗിക്കുകയാണ്. ആമേൻ. ആഹാരപരമായി അവർക്ക് എന്ത് കൊടുത്തു വിടണമെന്ന് അറിയില്ല, അവരെ എങ്ങനെ ബലപ്പെടുത്തി വിടണമെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുന്ന ഇടത്തേശു കയറി ഇടപെട്ടിട്ട് അവരുടെ വയറ് നിറച്ചു, അവരെ തൃപ്തിയായി. ആമേൻ. അത്രമാത്രം അവർക്ക് കൊടുത്തിട്ട് ബാക്കി വരത്തക്ക നിലയിലൊക്കെ കർത്താവ് കയറി ഇടപെട്ട് കാര്യം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മേഖലകളിൽ ഇല്ലായ്മ അനുഭവിക്കുന്നവരോട് ഞാൻ ഇന്ന് പകൽ ഒരു ദൂത് പറയുന്നു, ഒരു പ്രവചനം ഞാൻ പറയുന്നു. അധിക നാളുകൾ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ ഇല്ലായ്മ അനുഭവിക്കുന്ന ചില മേഖല ബാലൻസ് വരാൻ പോവുകയാണ്. ബാലൻസ് വരത്തക്ക നിലയിൽ നീ സംതൃപ്തി പ്രാപിക്കുകയും ചെയ്യും, ബാക്കി വരികയും ചെയ്യും. ഇതൊരു ദൂതാണ്. ഇതിന് നാമയും പറഞ്ഞ് കരമടിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്തോ. ബാക്കി വരികയും ചെയ്യും, നീ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ ഇടപെടുന്ന യേശു. അപ്പോൾ ആ മേഖല, ഇപ്പൊ എന്തെല്ലാം മേഖല ഞാൻ പറഞ്ഞു വന്നറിയാമോ? ആമേ. ആരും ആർക്കും എത്തപ്പെടാൻ പറ്റാത്ത മേഖലയിൽ യേശു കയറി ഇടപെടാൻ പോകുന്നു. ഞാൻ പറയുന്ന ഭാഗം നിങ്ങൾ മനസ്സിലാക്കിക്കോണേ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതുമാകാം, ഒരു മനുഷ്യനും എത്തപ്പെടാനും സഹായിക്കാനും വന്നെത്താനും പറ്റാത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ടെങ്കിൽ, വരാനുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടുകയും ചെയ്യരുത്. യേശു അവിടെ എത്തപ്പെട്ടിരിക്കും. ആ സമയത്ത് യേശു എത്തപ്പെട്ടിരിക്കും. ആ ഡേറ്റിൽ യേശു എത്തപ്പെട്ടിരിക്കും. യേശു എത്തപ്പെടുകയും ചെയ്യും, സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശു എത്തപ്പെടാൻ പോകുന്നു എന്ന് തന്നെ ഞാൻ പറയും. ഇനി അങ്ങനെയുള്ള മേഖല ഏതെങ്കിലും വരാൻ മുമ്പിൽ കിടപ്പുണ്ടെങ്കിൽ വ്യാകുലപ്പെടേണ്ട. ആ സമയത്ത് യേശു എത്തപ്പെടും. ആ സമയത്ത് യേശു വരും. ഇനി അടുത്ത് ഞാൻ പറഞ്ഞ മേഖല ഇതാണ്, ഭയം തട്ടി നീക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, വരാനുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട. ധൈര്യം പകരാൻ കഴിയുന്നവൻ വരും അവിടെ. ആ സമയത്ത് തന്നെ വരും. എന്നിട്ട് പറയും, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് നിങ്ങളെ ധൈര്യപ്പെടുത്തും. ആമേൻ. നാം മനുഷ്യരായതുകൊണ്ട് രോഗങ്ങൾ ഒക്കെ ശരീരത്തിൽ വരാം. ഇത് മണ്ണായ ശരീരമായതുകൊണ്ട്, മണ്ണിൽ നിന്നെടുത്ത ശരീരമായതുകൊണ്ട് ഈ മണ്ണിൽ രോഗം വരാം. ആമേൻ. ഈ രോഗങ്ങൾ പലതും ശരീരത്തിൽ വരുമ്പോൾ രോഗക്കിടക്കയിൽ ആ രോഗ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആര് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ രോഗമുള്ള സമയങ്ങളിൽ യേശു വരും. ആമേൻ. ആർക്കും സഹായിക്കാൻ പറ്റാത്തതാണ്. 38 വർഷമായത്. യേശു വരികയും ചെയ്യും, നിനക്ക് സൗഖ്യം തരികയും ചെയ്യും, നീ മറ്റുള്ളവർക്കൊരു സൗഖ്യമായി മാറുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ സാമ്പത്തികമായ മേഖല, അല്ലെങ്കിൽ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന മേഖല, ആഹാര ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ആ ഭാഗം വായിച്ചത്. ആമേൻ. കഴിക്കാനും കുടിക്കാനും ആമേൻ ഉടുക്കാനും കിടക്കാനും ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ എവിടെയെങ്കിലും നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ആമേൻ, ഏതെങ്കിലും ഇല്ലായ്മ അനുഭവിക്കുന്നെങ്കിൽ കർത്താവ് ആ മേഖലയെ തൊട്ട് ഇന്ന് നിങ്ങളോട് ദൂത് പറയുന്നേ, ആ മേഖലയിൽ ഞാൻ ഇറങ്ങി വന്നിട്ട് നിന്നെ സംതൃപ്തി ഉള്ളവളാക്കുകയും ചെയ്യും, നിന്നെ തൃപ്തനാക്കുകയും ചെയ്യും, ബാക്കി നിന്റെ കയ്യിൽ വരികയും ചെയ്യും. മനുഷ്യൻ ഇടപെട്ടാൽ തൃപ്തി വരത്തില്ല, അല്പം കൊണ്ട് ആശ്വസിക്കാം. യേശു ഇടപെട്ടാൽ തൃപ്തി വരികയും ചെയ്യും, ബാക്കി വരികയും ചെയ്യും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? യേശു ഇടപെട്ടാൽ തൃപ്തി വരികയും ചെയ്യും, ബാക്കി വരികയും ചെയ്യും. ചില ഇല്ലായ്മയുടെ നടുവിൽ തൃപ്തി വരികയും ചെയ്യും, ബാക്കി വരികയും ചെയ്യും. കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഇതെല്ലാം നൽകുന്നത് കർത്താവാണ്. നമ്മുടെ കർത്താവ് ഭയങ്കര സമ്പന്നനാണ്. യേശുവിനേക്കാൾ സമ്പന്നൻ വേറൊരു സമ്പന്നൻ ഈ ഉലകത്തില്ല. കർത്താവ് ഭയങ്കര സമ്പന്നനാണ്. കർത്താവിൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ നമുക്ക് ജീവനും പറ്റിക്കും വേണ്ടിയതെല്ലാം ഉണ്ട്. വേണ്ടിയത് മാത്രമേ നമുക്ക് തരൂ എന്നുള്ളതാണ്. തക്ക സമയത്തെ നമുക്ക് തരൂ എന്നുള്ളതാണ്. എല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആമേ. സ്തോത്രം. സൗഖ്യമുണ്ട്. ആമേ. സമ്പത്തുണ്ട്. നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ ആ സമയത്ത് നമ്മെ കരുതാൻ, ആ സമയത്ത് നമുക്ക് തരാൻ. കണ്ടോ, അവിടെ വിശന്നിരിക്കുന്ന സമയത്ത് ആഹാരം കൊടുക്കേണ്ടത്. വിശന്നിരിക്കുന്നവന്റെ തലയിൽ കൈവച്ചിട്ട് യേശുവിൻ നാമത്തിൽ നിന്റെ വിശപ്പ് മാറിപ്പോകട്ടെ എന്നല്ല പറയണ്ടേ? അവന്റെ മുമ്പിൽ ഒരു പ്ലേറ്റ് ആഹാരമാണ് എടുത്തു വെക്കേണ്ടത്. ദാഹിച്ച് നിൽക്കുന്നവന് വെള്ളം കിട്ടിയാൽ എന്തോ ഒരാശ്വാസമല്ലേ? വിശന്ന് നിൽക്കുന്നവന് ആഹാരം കിട്ടിയാൽ എന്തൊരാശ്വാസമല്ലേ? വിശന്ന് നിൽക്കുന്ന സമയത്ത്, ആമേൻ, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ആഹാരം കൊടുക്കുന്നതാണ് അനുഗ്രഹമെന്ന് പറയുന്നത്. ഇവിടത്തെ ആ സമയത്ത് ആമേൻ തൃപ്തി വരത്തക്ക നിലയില്ല. കർത്താവ് ഒരു കാര്യം ചെയ്ത് അങ്ങനെയാണ്, തൃപ്തി വരത്തക്ക നിലയിൽ ചെയ്യത്തുള്ളൂ. പിന്നെയും അതിനെക്കുറിച്ച് ഒരു ഇതുണ്ടാകത്തില്ല. തൃപ്തി വരത്തക്ക നിലയിൽ, തൃപ്തി വരത്തക്ക നിലയിൽ അവന് കൊടുക്കുകയും ബാക്കി വരികയും ചെയ്യും. എല്ലാം
എല്ലാ ഇല്ലായ്മകളിലും കർത്താവ് കരുതും. ആമേൻ. ഞാൻ ഒത്തിരി ഭാഗങ്ങൾ പറഞ്ഞു പോകുന്നില്ല പ്രിയരെ. ആമേൻ. തക്ക സമയത്ത് ഇടപെടുന്ന കർത്താവ്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തക്ക സമയത്ത് ഇടപെടുന്ന കർത്താവ്, ഇല്ലായ്മ മേഖലകളിൽ, രോഗക്കിടക്കുകളിൽ, ആമേൻ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ, ഭയം തട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കയറി ഇടപെടുന്ന കർത്താവ്, കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ആമേൻ. എന്റെ ജീവിതത്തിൽ എന്തു വന്നാലും എനിക്ക് വേണ്ടി ഇടപെടാൻ, ആ തക്ക സമയത്ത് ഇടപെടാൻ ഒരു കർത്താവ് ഉണ്ടെന്ന ഉറപ്പാണ് എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ജയമെന്ന് പറയുന്നത്. അല്ലേ? നാട്ടുകാരോ വീട്ടുകാരോ രക്തബന്ധങ്ങളോ ബാങ്ക് ബാലൻസോ ഉണ്ടെന്നുള്ളതല്ല, യേശു ഉണ്ടെന്നുള്ളതാണ്. യേശു മതി. ആമേൻ. യേശു ഉള്ളവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. എനിക്ക് യേശു ഉണ്ടെന്ന് പറയാൻ കഴിയുന്നത് എന്റെ കൂടെ യേശു ഉണ്ടെന്നുള്ളത് പറയുന്നതാണ്. അവനാണ് സമ്പന്നൻ. ഇന്ന് നിങ്ങൾ സമ്പന്നരാണ്, യേശുവിനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അവൻ സമ്പത്തുള്ളവൻ, അവൻ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവൻ, അവൻ സൗഖ്യം വരുത്താൻ കഴിയുന്നവൻ, അവൻ ഭയങ്ങളെ മാറ്റാൻ കഴിയുന്ന നല്ലൊരു കർത്താവിനെ എനിക്ക് കിട്ടിയെന്ന് ഉറപ്പുള്ളവര് രണ്ട് കാര്യങ്ങളും അടിച്ച ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ ഈ ആരാധന സ്ഥലത്ത് വന്ന് ക്ഷീണത്തോടുകൂടെ ഏതെങ്കിലും ഇവിടെ യോഗ സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ തലയ്ക്കകത്തൂടെ പല ചിന്തകളുമാണ് പോകുന്നത്. ലൈവിൽ ശ്രദ്ധിക്കുന്നവരെ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ചിന്തകൾ, ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ആമേ സ്തോത്രം, അതിൻ്റെ നടുവിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കരുതാൻ പോവുകയാണ്. അങ്ങനെ തന്നെ പറയാന്, എൻ്റെ ഉള്ളിൽ ആവേശം കേട്ടോ, അത് ചിലരോടുള്ള പ്രവചനത്തിന്റെ ദൂതാണ്. ആ വിഷയത്തുമായി ബന്ധപ്പെട്ട് ഞാൻ കരുതാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് കരമടിച്ചോ. ആ തലമുറയുമായി ബന്ധപ്പെട്ട് ഞാൻ കരുതാൻ പോവുകയാണ്. നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഇടത്ത് ഞാൻ കരുതാൻ പോവുകയാണ്. ആമേൻ. നിന്റെ ഭവന അന്തരീക്ഷത്തിൽ ഞാൻ കരുതാൻ പോവുകയാണ്. നീറുന്ന വിഷയത്തിന്റെ നടുവിൽ ഞാൻ കരുതാൻ പോവുകയാണ്. ആ ഭയത്തിന്റെ നടുവിൽ കരുതാൻ പോവുകയാണ്. ഇന്ന് പകൽ കർത്താവിന്റെ അത്ഭുതത്തിന്റെ കാര്യം എനിക്ക് വേണ്ടി ചലിക്കും. അതെന്നോടുള്ള ദൂതാണെന്ന് വിശ്വസിക്കുന്നവര് രണ്ട് കാര്യങ്ങളും അടിച്ചു ശക്തിയോടെ ദൈവത്തിന് നാമം പറഞ്ഞു. ഇന്ന് പകൽ അത്ഭുതം നടക്കട്ടെ. വീടുകൾക്കകത്ത് അത്ഭുതം നടക്കട്ടെ.